ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. ഓൺലൈനായി നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2011 ഹൈസ്കൂളായും 2014 ഹയർ സെക്കൻഡറിയായും അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട സ്കൂളാണ്. ചുരുങ്ങിയ ഇടവേളയിൽ രണ്ട് ഘട്ടമായി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തതിനാൽ ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത മൂലം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ സ്കൂളിനുണ്ടായിരുന്നു. MLA, SSA, ജില്ലാ പഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ച് നിലവിലുള്ള 20 റൂമുകൾക്ക് പുറമെ 32 റൂമുകൾ കൂടി പണിത് ഹൈസ്കൂൾ തലം വരെയുള്ള ക്ലാസുകൾക്ക് വേണ്ട പൂർണ്ണ സജ്ജീകരണം ഒരുക്കുവാൻ സ്കൂൾ അധികൃതർക്ക് സാധിച്ചിരുന്നു. എന്നാൽ പ്ലസ് ടു വിഭാഗത്തിന് മാത്രമായി മറ്റൊരു കോമ്പൗണ്ടിൽ ഒരു സ്ഥിരം കെട്ടിടം നിർമ്മിക്കുക എന്ന സ്വപ്നമാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.16 കോടി രൂപ ചിലവിൽ 4 നില കെട്ടിടം നിർമ്മിച്ചതോടെ ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ക്ലാസ് മുറികൾ, സയൻസ് ലാബുകൾ, കമ്പ്യൂട്ടർ ലാബ്, സ്റ്റാഫ് റൂം, പ്രിൻസിപ്പൽ കം ഓഫീസ് റൂം, ആധുനിക ടോയ്ലറ്റ് സംവിധാനങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കി ഭൗതിക സാഹചര്യം ഏറ്റവും മികവുറ്റതാക്കി മാറ്റിയിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ചൊവ്വാഴ്ച നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. ധനകാര്യവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ മുഖ്യാതിഥിയായിരിക്കും. ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ഇപ്പോൾ ഇതൊരു പുതിയ കെട്ടിടമായി വരികയും അതിൻ്റെ ഉദ്ഘാടനം ഈ 14-ാം തീയതി നടക്കുകയുമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ. ഇന്ന് ഈ 3-4 നില കെട്ടിടമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 12 ക്ലാസ് റൂമുകളും അതിൽ ഹൈടെക് ലാബ് അതുപോലെ ക്ലാസ് റൂമുകൾ എല്ലാം വളരെ വൃത്തിയായിട്ട് തന്നെ UCLC ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മലയോര മേഖലയിൽ ഉയർന്ന വിജയത്തോടെ അക്കാദമിക നിലവാരത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്കൂൾ കൂടിയാണ് ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിൻ്റെ ഒരുപാട് അപര്യാപ്തകൾ നമുക്കുണ്ടായിരുന്നു ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല കുട്ടികളെ കിട്ടാത്തതും അതുകൊണ്ട് തന്നെ റിസൾട്ട് എല്ലാം വളരെ മോശമായ അവസ്ഥയിൽ, ജില്ലയിലെ തന്നെ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ഒരു കാലത്ത്. എന്നാൽ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് 91% റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ ചുറ്റുപാടുള്ള ഏരിയയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു നല്ല പൊസിഷനിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളുടെ, ലാബുകളുടെ അപര്യാപ്തയായിരുന്നു. അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ വർഷത്തെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി നമുക്ക് പുതിയൊരു കെട്ടിടം ലഭിച്ചതോടുകൂടി ആ ബുദ്ധിമുട്ട് ഒഴിവാവുകയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.